പീഡനക്കേസിലൊളിവിൽ കഴിയുന്ന കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ പി വി കൃഷ്ണകുമാർ അറസ്റ്റിൽ. എ സി പി ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് കൃഷ്ണകുമാറിനെ അറസ്റ്റ് ചെയ്തത്. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി മനോജ് മയിൽ ചേരുകയാണ്. മനോജ്, എവിടെ വെച്ചാണ് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്? എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അഹൃദ്യ പീഡന കേസിൽ ഒളിവിൽ കഴിയുകയായിരുന്ന കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിലറും കോൺഗ്രസ് നേതാവുമായ പി വി കൃഷ്ണകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ഇന്നലെ രാത്രിയോടെ ബാംഗ്ലൂരിൽ വെച്ചാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തും എന്നാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരം. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ നിർദ്ദേശപ്രകാരം എ സി പി ടി കെ രത്നകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി അന്വേഷണം നടത്തി വരികയായിരുന്നു. അതിനിടയിലാണ് ബാംഗ്ലൂരിൽ വെച്ച് ഈ കൃഷ്ണകുമാറിനെ അറസ്റ്റ് ചെയ്തത്. കൃഷ്ണകുമാർ തുടക്കം മുതൽ തന്നെ ബാംഗ്ലൂരിൽ ഉണ്ട് എന്നതിന്റെ സൂചന പോലീസിന് ലഭിച്ചിരുന്നു. അതുമാത്രമല്ല, വയനാട്, ഗൂഡല്ലൂർ, തിരുപ്പതി തുടങ്ങിയ സ്ഥലങ്ങളിൽ ഇത്തരം സ്ഥലങ്ങളിൽ മാറി മാറി ഒളിത്താവളങ്ങൾ മാറ്റിക്കൊണ്ടാണ് കൃഷ്ണകുമാർ കഴിഞ്ഞ രണ്ടാഴ്ചയിലധികമായി ഒളിവിൽ കഴിഞ്ഞത്. ഈ കേസിനാസ്പദമായ സംഭവം നടന്നത് കഴിഞ്ഞ മാസം 15-ാം തീയതിയാണ്. അതിനുശേഷം ഏതാണ്ട് 5 ദിവസം കൃഷ്ണകുമാർ കണ്ണൂരിൽ തന്നെ ഉണ്ടായിരുന്നു. ഈ പീഡനത്തിനിരയായ യുവതി പരാതി നൽകും എന്ന ഘട്ടമായപ്പോഴാണ് കൃഷ്ണകുമാർ ഒളിവിലേക്ക് പോയത്. പരാതി നൽകാതിരിക്കാനുള്ള എല്ലാ ശ്രമവും പരാജയപ്പെടുകയായിരുന്നു. പരാതി നൽകാതിരിക്കാൻ വലിയ ഒരു പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായിട്ടും വഴങ്ങാതെ നിൽക്കുകയാണ് ആ യുവതി ചെയ്തത്. അങ്ങനെയാണ് കൃഷ്ണകുമാറിനെതിരെ എടക്കാട് പോലീസിൽ പരാതി നൽകിയത്. എടക്കാട് സി ഐ എം അനിലിന്റെ നേതൃത്വത്തിലാണ് ആദ്യം ഈ കേസ് അന്വേഷിച്ചത്. വളരെ വ്യക്തമായ തെളിവുകൾ പോലീസിന്റെ കൈവശം ഉണ്ട്. അതായത് ഒരു സഹകരണ സ്ഥാപനത്തിൽ ഒരു സഹകരണ സംഘം ജീവനക്കാരിയാണ് പീഡനത്തിനിരയായത്. അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എത്തി കൃഷ്ണകുമാർ പീഡിപ്പിക്കുകയാണ് ചെയ്തത്. ആരും ഇല്ലാത്ത സമയത്ത് ആ ബാങ്കിൽ എത്തുകയും കടന്നു പിടിക്കുകയും ചെയ്തു എന്നതാണ് കേസ്. മാനഭംഗ ശ്രമത്തിലാണ് കേസ് എടുത്തിട്ടുള്ളത്. ആ കേസ് എടുക്കുന്നതിന് ഒരു ദിവസം മുമ്പ് തന്നെ കൃഷ്ണകുമാർ ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് കൃഷ്ണകുമാർ. അതേ തുടർന്ന് ഇത്തരത്തിലുള്ള ഒരു പീഡന കേസിൽ ഉൾപ്പെട്ട സാഹചര്യത്തിൽ ഉടൻ തന്നെ കൃഷ്ണകുമാറിനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. അങ്ങനെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തതിന് ശേഷവും പാർട്ടി ഇയാളെ സംരക്ഷിച്ചു തുടങ്ങിയ ആരോപണങ്ങളൊക്കെയാണ് കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ ഇടത് അംഗങ്ങൾ ഉന്നയിച്ചത്. അപ്പോൾ പോലീസിന് ഇത്രയും ദിവസം ഈ പ്രതിയെ പിടികൂടാൻ കഴിയാത്തത് പോലീസിനും ഒരു തലവേദനയായിരുന്നു. അങ്ങനെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോയുടെ കർശനമായ ഒരു നിർദ്ദേശം, പ്രതിയെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടണം എന്ന് നിർദ്ദേശം നൽകി. അങ്ങനെ ബാംഗ്ലൂരിൽ പ്രത്യേക അന്വേഷണ സംഘം എ സി പി ടി കെ രത്നകുമാർ മേൽനോട്ടം വഹിച്ചു. എടക്കാട് പോലീസിലെയും ടൗൺ പോലീസിലെയും പോലീസുകാർ അടങ്ങിയ വിദഗ്ധരായ പോലീസുകാർ അടങ്ങിയ ഒരു പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. പല ബാച്ചുകളായി ഇവരെ തിരിച്ചു. അങ്ങനെ ബാംഗ്ലൂരിന്റെ മുക്കിലും ും ഈ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നു. അങ്ങനെയാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. തിരുപ്പതിയിലും ഒളിവിൽ കഴിഞ്ഞിട്ടുണ്ട്, ഗൂഡല്ലൂരിൽ ഒളിവിൽ പോയിട്ടുണ്ടെന്ന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വയനാട്ടിലും തുടക്കം വയനാട്ടിൽ നിന്നാണ് ഈ ഒളിത്താവളത്തിന്റെ ഒരു തുടക്കം ഉണ്ടായത് എന്നാണ് ലഭ്യമാകുന്ന വിവരം. അങ്ങനെ പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ ഇയാൾ പല സ്ഥലങ്ങളുടെയും പേര് പറഞ്ഞിട്ടുണ്ട്. ഒളിപ്പിച്ച ആളുകൾക്കെതിരെയും കേസെടുക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് പോലീസുള്ളത്. കാരണം ഇത്രയും ദിവസം ഈ കഴിഞ്ഞ മാസം 20 മുതൽ ഈ ഇന്നലെ വരെ അദ്ദേഹം ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളത് ഗുരുതരമായ ഒരു കുറ്റമായി ഈ ഒളിപ്പിച്ചവർക്കെതിരെയും നടപടി എടുക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. ഏതായാലും കൃഷ്ണകുമാറിനെ അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തും. കസ്റ്റഡിയിൽ ആയിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തുന്നുള്ള നടപടികൾ ഇപ്പോൾ എടക്കാട് പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ തലവേദനയാണ് ഒഴിവായത്. മുൻകൂർ ജാമ്യത്തിന് പ്രതി കൃഷ്ണകുമാർ ശ്രമിച്ചിരുന്നു. തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയിൽ പ്രതി മുൻകൂർ ജാമ്യത്തിന് അപേക്ഷയും നൽകിയിരുന്നു. പക്ഷേ ജാമ്യാപേക്ഷയെ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ ശക്തമായി എതിർക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കാരണം ഈ കേസിൽ കൃത്യമായ തെളിവുണ്ട്, കെട്ടിച്ചമച്ച കേസാണ് ഇതെന്ന കൃഷ്ണകുമാറിന്റെ വാദത്തിന്റെ മുനയൊടിക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ വാദം. തുടർന്ന് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നീട് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമം
നടത്തിവരികയാണ് ഈ കൃഷ്ണകുമാർ. അതിനിടയിലാണ് ഇപ്പോൾ കൃഷ്ണകുമാർ പിടിയിലായിട്ടുള്ളത്. ഈ പീഡനവുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ തെളിവുണ്ട് എന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ കെ അഡ്വക്കേറ്റ് കെ അജിത് കുമാർ കോടതിയിൽ പറഞ്ഞിരുന്നു. കാരണം സി സി ടി വി അടക്കമുള്ള ദൃശ്യങ്ങൾ ഈ പീഡനവുമായി ബന്ധപ്പെട്ട് പ്രധാന തെളിവായി ഉണ്ട് എന്ന് തന്നെയാണ് പോലീസും അതോടൊപ്പം തന്നെ പബ്ലിക് പ്രോസിക്യൂട്ടറും കോടതിയിൽ വാദിച്ചത്. അങ്ങനെയാണ് മുൻകൂർ ജാമ്യം അദ്ദേഹത്തിന് നിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ പോലീസിന് ഇതുവരെ ഉണ്ടായിരുന്ന ആ തലവേദന മാറി. ഈ കൃഷ്ണകുമാർ ഇപ്പോൾ പിടിയിലായിരിക്കുന്നു. അറസ്റ്റ് അല്പസമയത്തിനകം തന്നെ രേഖപ്പെടുത്തുകയും ചെയ്യും. ഹൃദയം.